ആധ്യാത്മിക ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന് ലോകമെമ്പാടും ശിഷ്യരും ആരാധകരുമുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ സന്ദേശവുമായി ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പര്യടനം നടത്തുന്ന ശ്രീ ശ്രീ രവിശങ്കറിന്റെ ശിഷ്യരിൽ പ്രധാനിയാണ് ഗിരിൻ ഗോവിന്ദ്. ഗിരിൻജി എന്ന് ഇഷ്ടമുള്ളവർ വിളിക്കുന്ന ഗിരിൻ ഗോവിന്ദ് നമസ്തേ അറേബ്യയിൽ അതിഥിയായെത്തി. ആർഷ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെത്. ഗുരുവും ശിഷ്യരും ചേരുന്ന വിജ്ഞാന സമ്പ്രദായമാണ് നമുക്കുള്ളത്. അത് കേവലം അധ്യാപകനും വിദ്യാർത്ഥിയും അവർ ചേരുന്ന പഠനരീതിയും മാത്രമല്ല, ഭൗതിക ജീവിതം കഴിച്ചുകൂട്ടാൻ ആവശ്യമായ അറിവുകൾക്കപ്പുറം വ്യക്തി എന്ന നിലയിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വവും അതുവഴി ലോകഹിതത്തിനായി എവ്വിധം ജീവിക്കണം എന്നുമുള്ള അതിവിശാലമായ മാനങ്ങളുള്ള വിജ്ഞാന രീതിയും സമ്പ്രദായവുമാണ് ഗുരുശിഷ്യ സങ്കല്പം. അനാദിയായ കാലം മുതലിങ്ങോട്ട് ഭാരതം നിരവധിയായ ഗുരുക്കന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവരൊക്കെ അതാത് കാലങ്ങളിൽ വിവിധ മേഖലകളിൽ തങ്ങളുടെ സാന്നിധ്യവും അറിവും കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ശിഷ്യസമ്പത്തുകൊണ്ടും ആത്മീയ ശക്തി കൊണ്ട് ആർജിച്ച അറിവുകൊണ്ടും ആത്മീയ ഗുരുക്കന്മാരിൽ പ്രഥമ സ്ഥാനത്താണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ. ആധ്യാത്മികമായ അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ മാത്രമല്ല, സൗഖ്യപൂർണമായ ജീവിതശൈലിക്ക് ആവശ്യമായ രീതിശാസ്ത്രം ആർട്ട് ഓഫ് ലിവിംഗ് എന്ന സങ്കല്പത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ ഭാരതീയ ഗുരുപരമ്പരയിൽ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ പ്രഥമ സ്ഥാനീയനായി ഇന്ന് ഗണിക്കപ്പെടുന്നു. അതിലെല്ലാം ഉപരി സംഘർഷ മേഖലകളിലും തർക്കങ്ങളിലും ഇടപെടുന്ന സമാധാനത്തിനായി നിലകൊള്ളുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി പേർ ലോകമെമ്പാടുമുണ്ട്. ശ്രീ ശ്രീ രവിശങ്കറിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ജീവിതം സമൂഹത്തിനായി സമർപ്പിച്ച നിരവധി പേർ. കണ്ണൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് ബിരുദധാരി ഗിരിൻ ഗോവിന്ദ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ശിഷ്യനാണ്. ഗുരുദേവിന്റെ ആശയപ്രചരണത്തിനായി ജീവിക്കുന്ന ഉത്തമ ശിഷ്യരിൽ ഒരാൾ. പഠനശേഷം ലഭിച്ച ഔദ്യോഗിക ജോലി ഉപേക്ഷിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഗിരിൻ ഗോവിന്ദ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന പദവി അലങ്കരിച്ച മലയാളി കൂടിയാണ്. ഇന്നിപ്പോൾ വിവിധ ലോകരാജ്യങ്ങളിൽ ഗുരുദേവിന്റെയും ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെയും സന്ദേശ പ്രചാരണത്തിനായുള്ള യാത്രകളിലാണ് ഗിരിൻ ഗോവിന്ദ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്തതും അതിൻ്റെ ആദർശങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചേർന്നു. അതോടൊപ്പം തന്നെ ഞാൻ ടാറ്റയിൽ എഞ്ചിനീയറായും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് തോന്നിയത് കൂടുതൽ ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തിക്കണം, ഇതിലേക്ക് ആഴ്ന്നിട്ട്. അങ്ങനെയാണ് ആ ജോലിയും ഉപേക്ഷിച്ച് മുഴുവനായും ആർട്ട് ഓഫ് ലിവിംഗിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. വീട്ടിൽ നിന്നും ആദ്യം കുറച്ചൊരു അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, കൂട്ടുകാരൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നത് ശരിയായ ഒരു മാർഗത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് കഴിയുമ്പോൾ അവർക്കും അത് മനസ്സിലായി. കാരണം നമ്മൾ സാധാരണ നമ്മൾ ജോലി ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എൻ്റെയും എൻ്റെ ഒരു ചെറിയൊരു കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ എൻ്റെ പ്രവർത്തികൾ വളരെയധികം വലിയൊരു സമൂഹത്തിൽ സമൂഹത്തിൻ്റെ തന്നെ നന്മക്ക് വേണ്ടി ഗുണം ചെയ്യുന്നു അറിയുമ്പോൾ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ മറ്റുള്ളവർക്കും അത് മനസ്സിലായി തുടങ്ങി. ഈ മഹാദൗത്യത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലും ഇറാഖിലും യാത്ര ചെയ്തിട്ടുണ്ട് ഗിരിൻജി എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന ഗിരിൻ ഗോവിന്ദ്. ഞാൻ ആദ്യമായി ഗുരുജിയെ കണ്ടു സെക്രട്ടറിയായ കാലത്ത്. അതുവരെ ഞാൻ ഭാരതീയനാണ്, എനിക്കൊരു പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു അന്ന്. ഞാൻ ഇന്ത്യ വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യയിൽ തന്നെ എല്ലാം ഉണ്ട്, വേറൊരു രാജ്യം
സന്ദർശിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയ ഒരാളാണ് ഞാൻ. അവിടുന്നാണ് പെട്ടെന്ന് തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് എടുത്ത് വിസയുമായി ഇറാഖിലേക്ക് പോകേണ്ടായിരുന്നത്. അത് എനിക്കും കൗതുകമായിരുന്നു ആദ്യത്തെ യാത്ര. വീട്ടുകാർക്കൊക്കെ ഭയമായിരുന്നു, കാരണം ആ യുദ്ധം കഴിഞ്ഞ കാലത്തായിരുന്നു നമ്മളവിടെ പോയത്. നമുക്ക് വളരെയധികം സെക്യൂരിറ്റിയൊക്കെ തന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. പക്ഷേ ഗുരുജി പറഞ്ഞു എനിക്ക് ഈ സെക്യൂരിറ്റിയുടെ വലയത്തിലല്ല ഇരിക്കേണ്ടത്, എനിക്ക് പുറത്തു പോയി സാധാരണ ജനങ്ങളെ കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രീൻ സോൺ വിട്ട് പുറത്ത് റെഡ് സോണിൽ പോയി നജഫിലും കർബലയിലും പോയി അവിടുത്തെ ആത്മീയാചാര്യന്മാരെയും സാധാരണ ജനങ്ങളെയൊക്കെ കണ്ടിരുന്നു. അത് വളരെയധികം ഒരു ഓപ്പണിംഗ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ. അപ്പോൾ ആ ഗുരുജിയുമായിട്ടുള്ളൊരു കണക്ഷനും ശക്തിയും ഒക്കെ കൂടുതൽ ഉൾക്കൊണ്ടു അതിലൂടെ. ശ്രീ ശ്രീ രവിശങ്കറിന്റെ ദർശനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത പദ്ധതികളുമെല്ലാം സംഘർഷം നിറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് സാധാരണ വ്യക്തികൾക്കും രാജ്യ നേതാക്കൾക്കുമൊക്കെ ഒരുപോലെ സ്വീകരിക്കാവുന്നതാണെന്ന് തന്റെ പ്രഭാഷണ പരിപാടികളിലൂടെ സമർത്ഥിക്കുകയാണ് ഗിരിൻ ഗോവിന്ദ്. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കാര്യം, ഗുരുജി വിശ്വസിക്കുന്നത് ഹി സേസ് എനി പ്രോബ്ലം കാൻ ബി സോൾവ് ത്രൂ ഡയലോഗ്. അതിനൊരു വയലൻസിന്റെ ആവശ്യമില്ല, ഇവിടെ സംസാരിക്കുന്നതിലൂടെ മാറ്റാവുന്നതാണ് മിക്കവാറും പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല പലരും, അല്ലെങ്കിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം. അപ്പോൾ അവിടെയാണ് ഗുരുജിയുടെ ശക്തി. അദ്ദേഹം അതിനൊരു സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കുന്നു ആളുകൾക്ക് തമ്മിൽ കണ്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഹി ടോക്സ് ടു ബോത്ത് പാർട്ടീസ്. അങ്ങനെയാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പം അതോടൊപ്പം തന്നെ അതുകൂടാതെ ഒരു ശക്തിയും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ, ആളുകളുടെ മനസ്സുകൾ കുറച്ച് സമന്വയിപ്പിച്ച് ലയിച്ചു കൊണ്ടുവരുന്നു അതിലേക്ക്. പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ സമാധാന ദൗത്യവും സ്നേഹ സന്ദേശവുമായ യാത്രയിലാണ് ഗിരിൻ ഗോവിന്ദ്. ഒപ്പം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഭഗവത്ഗീത അടിസ്ഥാനമാക്കിയുള്ള സത്സംഗങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. മികച്ച അക്കാദമിക് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ബഹുരാഷ്ട്ര കമ്പനിയിലെ ഉന്നത ഉദ്യോഗം ഉപേക്ഷിച്ച് ആധ്യാത്മികതയുടേത് മാത്രമായ ജീവിതം സ്വീകരിച്ച ഗിരിൻ ഗോവിന്ദ് താൻ ഏറ്റെടുത്ത ദൗത്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധവാനാണ്. ഒപ്പം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിനെ പോലുള്ള മഹാത്മാവിനൊപ്പം അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനായി ലഭിച്ച ജീവിത നിയോഗത്തിൽ ഏറെ സന്തോഷവാനും.